തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യപുരുഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ജീസസ് വോയിസ് മിനിസ്ട്രീസിൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവവചനം നാം ധ്യാനിക്കാൻ പോകുകയാണ്. യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 7, 8, 9 വാക്യം. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും, അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കയില്ല, അതിൻ്റെ വേർ നിലത്തു പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും, ഒരു തൈ പോലെ തളിർവിടും. ഭക്തനായ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ 3 കാലഘട്ടങ്ങളുണ്ടെന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. 1, എല്ലാമുള്ള കാലം. 2, എല്ലാം നഷ്ടപ്പെട്ട കാലം. 3, സകലതും ഇരട്ടിയായി തിരികെ കിട്ടിയ കാലം. 2-ാമത്തെ കാലത്തിൽ നിന്നുകൊണ്ടാണ് യോബ് ഈ ഭാഗം വിവരിക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ടു പോയി. സമ്പത്ത് നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, സൗന്ദര്യം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോഴും യോബിൻ്റെ അകത്തെ പ്രത്യാശ നഷ്ടപ്പെട്ടില്ല. നമ്മുടെ ലൈഫിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ആ വലിയ പ്രത്യാശ നഷ്ടപ്പെടാതിരുന്നാൽ ഒരു കാലത്തും നമുക്ക് പരാജയം ഉണ്ടാകുകയില്ല. യോബ് ചാരത്തിലിരുന്നു കൊണ്ട് ഒട്ടുകഷണം കൊണ്ട് പുഴുക്കറിൽ ചൊറിഞ്ഞിളക്കിക്കൊണ്ട് യോബിൻ്റെ ഭാവിയെക്കുറിച്ച് പറയുക, ഒരു വൃക്ഷമായാൽ അതിനൊരു പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും അത് പൊട്ടിക്കിളിർക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ എന്ന വൃക്ഷത്തിൻ്റെ ശിഖരങ്ങളെ ശത്രുവായുധം കൊണ്ട് മുറിച്ചു മാറ്റിയാലും ഞാൻ എന്ന വൃക്ഷം തളരത്തില്ല. ഓരോ ശിഖരം മുറിച്ചു മാറ്റുമ്പോഴും വേറെ പുതിയ മുളകൾ എന്നിൽ നിന്ന് പൊട്ടി പുറപ്പെടുമെന്ന് ആ ഭക്തൻ്റെ അകത്തളങ്ങളിലെ പ്രത്യാശ ഒരു വൃക്ഷത്തോട് ചേർത്ത് ആമി ഭക്തൻ വെളിപ്പെടുത്തുക. ഇവിടെ നാം മനസ്സിലാക്കണം, ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ ശത്രുവിനാൽ ഒന്ന് മുറിക്കപ്പെട്ടാൽ ഉടനെ എല്ലാം അസ്തമിച്ചു എന്ന് നാം കരുതരുത്. അതിനകത്തുനിന്ന് നമ്മെ കിളിർപ്പിക്കാൻ കഴിവുള്ളൊരു നല്ല ദൈവമുണ്ടെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കാം, ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും, അതിൻ്റെ ഇളം കൊമ്പുകൾ വിടരാതിരിക്കത്തില്ല. അടുത്ത വാക്യം, അതിൻ്റെ വേർ നിലത്തു പഴകിയാലും കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് ആമി അത് തളിർക്കും, ഒരു തൈ പോലെ തളിർവിടും. ഭക്തൻ തൻ്റെ ജീവിതത്തെ കാണിക്കുക, ആമി എന്നെ മുറിക്കപ്പെടാനൊരു കാലമുണ്ടെങ്കിൽ എനിക്ക് കിളിർത്തു പൊങ്ങാനൊരു കാലമുണ്ട്, എനിക്ക് വിടരാൻ ഒരു ആമി ഒരു കാലമുണ്ട്, ഞാൻ തളിർത്ത് തലപൊക്കുവാൻ ഒരു കാലമുണ്ട്. ഈ വചനം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? ഒരു വൃക്ഷത്തിന് പ്രത്യാശയുണ്ടെന്ന് ഭക്തൻ വെളിപ്പെടുത്തിയ പോലെ പ്രതിസന്ധികളിൽ ദൈവിക പ്രത്യാശ മുറുകെ പിടിക്കാം. കണ്ണിൽ കാണുന്നതെല്ലാം നഷ്ടപ്പെട്ടാലും എന്നെ പിന്നെയും തളിർപ്പിക്കുന്നൊരു ദൈവമുണ്ട്, എന്നെ പിന്നെയും അമ്മ തല ഉയർത്തിക്കുന്നൊരു ദൈവമുണ്ടെന്ന് ഉള്ളിൽ പറയാൻ നമ്മുടെ ഓരോരുത്തരുടെയും അകത്ത് ദൈവിക പ്രത്യാശ അലയടിച്ചുയരട്ടെ. സൂര്യൻ ആകാശത്ത് ഉദിക്കുന്ന പോലെ നമ്മുടെ അകത്തു ദൈവപ്രത്യാശ ഉദിച്ചു പൊങ്ങട്ടെ. നമുക്ക് കണ്ണുകളെ അടച്ച് പ്രത്യാശയോടെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങൾ ഞങ്ങളെ തച്ചുടയ്ക്കുവാൻ നോക്കുമ്പോൾ അതിൻ്റെ നടുവിലും ഒരു വൃക്ഷം പൊട്ടിക്കിളിക്കുന്ന പോലെ കിളിർത്തു പൊങ്ങി അനേകരുടെ മുമ്പിൽ പടർന്നു പന്തലിച്ച് ഒരു വൃക്ഷം തഴച്ചു പൊങ്ങുന്ന പോലെ തഴച്ചു പൊങ്ങുവാൻ നിൻ്റെ മക്കൾക്ക് കൃപ കൊടുക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. സാഹചര്യങ്ങൾ കണ്ട് മടുക്കാതെ ക്രിസ്തുവിലുള്ള വലിയ പ്രത്യാശ മുറുകെ പിടിച്ച്, വിശുദ്ധി മുറുകെ പിടിച്ച്, പ്രാർത്ഥന മുറുകെ പിടിച്ച്, വിശ്വാസം അധരങ്ങൾ കൊണ്ട് പറഞ്ഞ് ഓരോ ദിവസവും ജീവിപ്പാൻ കൃപ തരണമേ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ, നിൻ്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തുവിനുള്ള പ്രത്യാശ മുറുകെ പിടിച്ച്
ധൈര്യത്തോടെ മുമ്പോട്ട് പോകാം. ഗോഡ് ബ്ലെസ് യു.